ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മുംബൈയിലെ ലാബിലെത്തിച്ചാണ് തെളിവുകൾ നശിപ്പിച്ചത്. ജനുവരി 29-30 തീയതികളിലാണ് വിവരങ്ങൾ നശിപ്പിച്ചതെന്നും ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. നിർണായക റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഉമേഷ്, ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട FIR റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി നാളെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഒരു വിശദമായ സ്റ്റേറ്റ്മെന്റ്, ഫോറൻസിക് റിപ്പോർട്ട് കൂടി ഉൾക്കൊള്ളിച്ച വിശദമായ സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്തത്. ഇതിലാണ് ദിലീപ് തെളിവ് നശിപ്പിച്ചതായി കൃത്യമായി പറയുന്നത്. അതായത്, ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ജനുവരി 29-30 നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. മുംബൈയിലെ ലാബിലെത്തിച്ചാണ് തെളിവുകൾ നശിപ്പിച്ചത് എന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തെളിവുകൾ ദിലീപ്, ഈ ഫോണുകൾ ദിലീപിന്റെ അഭിഭാഷകൻ മുംബൈയിലെ ലാബിലേക്ക് കൊറിയർ മുഖേന അയച്ചു എന്നുള്ളതും ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത്, ദിലീപിന്റെ അഭിഭാഷകനും ഈ തെളിവ് നശിപ്പിക്കലിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത്. ഐഫോൺ അടക്കം ആകെ 4 ഫോണുകളാണ് ലാബിലേക്ക് അയച്ചത്. ഇതിൽ 2 നശിപ്പിച്ച ശേഷമാണ് കോടതിക്ക് കൈമാറിയതെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ക്രൈംബ്രാഞ്ച്. അതായത്, ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ച് കോടതി ഈ ഫോൺ തങ്ങൾക്ക് കൈമാറാൻ പറയുന്ന ആ ഘട്ടത്തിന് മുൻപാണ് ഈ തെളിവുകൾ നശിപ്പിച്ചതെന്ന് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി എടുത്തു പറയുന്നു. ലാബിന്റെ ഡയറക്ടറെയും ജീവനക്കാരെയും തങ്ങൾ ചോദ്യം ചെയ്തുവെന്നും അതിന്റെ വിശദമായ മൊഴി കൈവശമുണ്ട് എന്നും ഇന്നിപ്പോൾ കോടതി മുമ്പാകെ ക്രൈംബ്രാഞ്ച് വിശദമാക്കിയിട്ടുണ്ട്. നശിപ്പിച്ച തെളിവുകളുടെ മിറർ ഇമേജ് വീണ്ടെടുക്കാൻ തങ്ങൾക്കായെന്നും ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുകയും ചെയ്യുന്നു. അതായത്, വധഗൂഢാലോചന കേസിൽ FIR റദ്ദാക്കണം എന്നുള്ള ദിലീപിന്റെ ആവശ്യം തള്ളണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നത്. നാളെ ഈ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ മുൻപാകെ എത്തുകയും ചെയ്യും. ശ്രീകാന്ത്, ഈ തെളിവുകളുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്? അന്വേഷണ സംഘം ഈ തെളിവുകളുടെ, നശിപ്പിച്ച കാര്യങ്ങളുടെ ഒക്കെ മിറർ ഇമേജുകൾ വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ ശ്രീകാന്ത്. ഈ ഡിജിറ്റൽ പരിശോധന ഇനി വിശദമായി വേണം. തൽക്കാലം ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. ഇത് തന്നെയാകും എന്തായാലും നാളെ ഈ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ആവശ്യപ്പെടാൻ പോകുന്നത്. ആ കേസ് തൽക്കാലം FIR കോഷ് ചെയ്യരുത് എന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കും. ഏത് സമയത്തൊക്കെയാണ് ദിലീപ് ഈ തെളിവ് നശിപ്പിക്കലിന് നേതൃത്വം നൽകിയത് എന്ന കാര്യമാണ് ഈ സ്റ്റേറ്റ്മെന്റിലും അതോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും വ്യക്തമാക്കുന്നത്. ജനുവരി 29-30 തീയതികളിൽ, അതായത് കോടതി ഈ ഫോണുകൾ കോടതി മുമ്പാകെ സമർപ്പിക്കാൻ പറയുന്നതിന് മുൻപ് മുംബൈയിലേക്ക് ഇവയെ അയച്ച് നശിപ്പിച്ചു എന്ന് രേഖാമൂലമാണ് കോടതി മുമ്പാകെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ലാബിന്റെ ഡയറക്ടറുടെയും ജീവനക്കാരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. ഈ ഫോണുകളിലെ തെളിവുകൾ അത് നശിപ്പിക്കപ്പെട്ടു എന്നുള്ള മൊഴി കിട്ടി എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഇതിന്റെ മിറർ ഇമേജ്, നശിപ്പിക്കപ്പെട്ട തെളിവുകളുടെ മിറർ ഇമേജ് വീണ്ടെടുത്തു, അതിന്റെ രേഖകളും കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു ഈ അന്വേഷണ സംഘം. അതായത്, ദിലീപ് തെളിവ് നശിപ്പിച്ചു എന്ന് വാക്കാൽ പറയുകയല്ല, നേരെ മറിച്ച് തെളിവുകൾ നിരത്തി പറയുകയാണ് നിലവിൽ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ FIR കോഷ് ചെയ്യണമെന്നുള്ള ദിലീപിന്റെ ആവശ്യത്തിന്മേൽ ഒരു തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകാനാണ് ഒരു സാധ്യത കാണുന്നത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുക്രൈനിൽ 5 വെടിനിർത്തൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ച സുമിയിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ചു. 694 പേരെ സുമിയിൽ നിന്ന് പോൾട്ടോവയിലാണ് എത്തിച്ചത്. സുമി ഉൾപ്പെടെ യുക്രൈനിലെ 5 നഗരങ്ങളിൽ റഷ്യ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ നടപടി. മൈക്കോലേവ് തുറമുഖത്ത് കുടുങ്ങിയ 75 ഇന്ത്യക്കാരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. എന്നാൽ മാനുഷിക ഇടനാഴി സംബന്ധിച്ച ധാരണ റഷ്യ ലംഘിച്ചതായി യുക്രൈൻ ആരോപിച്ചു. മരിയോപോളിലെ സുരക്ഷിത പാതയിൽ റഷ്യ ഷെല്ലാക്രമണം നടത്തിയെന്നാണ് ആരോപണം. സുമി സിറ്റിയിൽ ഇന്നലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ 2 കുട്ടികളടക്കം 21 പേർ മരിച്ചു. അതേസമയം കീവിലെ ബാങ്കോവ സ്ട്രീറ്റിൽ തന്നെയുണ്ടെന്ന് വ്യക്തമാക്കുന്ന പുതിയ വീഡിയോയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി രംഗത്തെത്തി. വിവരങ്ങളുമായി MB പ്രദീപ് കുമാറാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. പ്രദീപ്, ഇപ്പോൾ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത്, സുമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ പോൾട്ടോവയിൽ നിന്ന് ഏതു വഴിയായിരിക്കും അവരെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരിക? പ്രദീപ്.
ഉമേഷ് രാജ്യത്തിന് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്നും വരുന്നത്. കാരണം സുമി കുടുങ്ങിക്കിടന്ന 694 വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു എന്നുള്ള വിവരം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് അറിയിച്ചത്. 694 വിദ്യാർത്ഥികളെ ഇന്നിപ്പോൾ ബസ്സുകളിലാണ് സുമിയിൽ നിന്നും പോൾട്ടോവയിലേക്ക്, അതായത് സെൻട്രൽ യുക്രൈന്റെ പോൾട്ടോവയിൽ എത്തിച്ചത്. എന്തായാലും വരും വഴിയിലൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമായി ഈ വിദ്യാർത്ഥികളെ പോൾട്ടോവയിൽ എത്തിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോൾട്ടോവയിൽ നിന്നും ഇനി എങ്ങനെയാണ് ഇവരെ അതിർത്തികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇത് ഇപ്പോൾ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അത് നേരിട്ട് നിരീക്ഷിച്ചു. കാരണം പോൾട്ടോവയിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഒരു സംഘം തങ്ങുന്നുണ്ട്. അവർ നേരിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടപ്പാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇവരെ നേരത്തെ തീരുമാനിച്ച പ്രകാരമാണെങ്കിൽ ട്രെയിൻ മാർഗം ഈ വിദ്യാർത്ഥികളെ ലിവിൽ എത്തിക്കുകയും അവിടെ നിന്നും യുക്രൈന്റെ പടിഞ്ഞാറ് അതിർത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ പുതിയ ഒരു സാഹചര്യത്തിൽ, അതായത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം, അതുകൊണ്ട് തന്നെ എന്ത് ആണ് അടുത്ത നടപടി എന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. എന്തായാലും സുമിയിൽ നിന്നും ഇവർ പോർട്ടോവയിൽ, അതായത് ഈ 694 ഇന്ത്യൻ വിദ്യാർത്ഥികളും മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോർട്ടോവയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാണ്, അതിന്റെ തീരുമാനങ്ങളെന്നും അതുപോലെ തന്നെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അവർ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച്, ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർ റൂം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവരങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പോൾ 6 മണിക്ക് പൊതു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ജി ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പുരോഗതി എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുമോ എന്നതും കൂടി ഏറ്റവും നിർണായകമായ കാര്യമായിരിക്കും. ഉന്മേഷ്, ആശ്വാസകരമായ വാർത്തയാണ്. സുമിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നു. MP പ്രദീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി വേണു രാജാമണി സൂപ്പർ വിദേശകാര്യ മന്ത്രിയാകുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ. വേണു രാജാമണി എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രാഷ്ട്രീയം കളിക്കുകയാണ്. യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ എത്തിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് KS സുരേന്ദ്രൻ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടെ ഇതെല്ലാം നടക്കുമ്പോഴും ചില എട്ടുകാലി മമ്മൂഞ്ഞുകൾ കേരളത്തിൽ വേണു രാജാമണിയൊക്കെ വിചാരിക്കുന്നത് അദ്ദേഹം സൂപ്പർ വിദേശകാര്യ മന്ത്രിയാണെന്നാണ്. എനിക്കറിഞ്ഞുകൂടെ അദ്ദേഹത്തിന്റെ അധികാരം എന്താണെന്നുള്ളത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അവിടെ അകപ്പെട്ടുപോയ, യുക്രൈനിൽ അകപ്പെട്ടുപോയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചുകൊണ്ടുവരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടെ. പക്ഷെ ഇവിടെ എല്ലാ ദിവസവും അദ്ദേഹം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ 6 മണി കള്ളില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പോൾ വേണു രാജാമണിയുടെ കള്ളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർക്കലയിലെ 5 അംഗ കുടുംബത്തിന്റെ മരണം പുക ശ്വസിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചിലരുടെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്, എന്നാൽ മരണകാരണം പുക ശ്വസിച്ചതാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. മൃതദേഹങ്ങൾ നാളെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പുക ശ്വസിച്ചുള്ള മരണമെന്ന് തന്നെ കൃത്യമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് പാരിപ്പള്ളി ആശുപത്രിയിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തലാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് ഈ 5 പേരുടെയും മരണം പുക ശ്വസിച്ചത് മൂലമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ചിലരുടെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്, പക്ഷേ അത് മരണകാരണമായിട്ടില്ല. മാത്രമല്ല ഏതെങ്കിലും തരത്തിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്കുള്ള പൊള്ളലല്ല അതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഏത് തരത്തിലുള്ള പുക, അതല്ലെങ്കിൽ എന്താണ് പുക എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കൂടുതൽ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് വേണം. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത് ഏതെങ്കിലും സംവിധാനങ്ങളിലേക്കായിരിക്കും ഈ രാസപരിശോധനാ ഫലം അയച്ച് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം നാളെ മറ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുനൽകുക. അല്പസമയം മുൻപ് തന്നെ മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അട്ടിബാധ ഉണ്ടായത് ഹാളിൽ നിന്നാണെന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മെയിൻ സ്വിച്ച് ബോർഡും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും പൂർണ്ണമായും കത്തിപ്പോയെന്നും ഈ ഭാഗത്തെ ഭിത്തിയും പിന്തുകീറിയെന്നും അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലെ സംശയങ്ങൾ അകലുകയാണ്. അതേസമയം തന്നെ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ആ മരണങ്ങൾ 5 മരണങ്ങളും ഉണ്ടായത് പുക ശ്വസിച്ചാണെന്നും ഇപ്പോൾ ഒരു ശാസ്ത്രീയമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഉമേഷ്, ഷഫീദ്, ഈ ഷോർട്ട് സർക്യൂട്ട് കൃത്യമായി തന്നെ ഈ ഹാളിൽ നിന്ന് ഉണ്ടായ, അവിടെ നിന്ന് തീ എല്ലാ ഭാഗത്തേക്കും പടർന്നു എന്നാണോ ഇപ്പോൾ ഈ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്? നിലവിൽ ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന, അല്ലെങ്കിൽ അവരുടെ പരിശോധനാ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനങ്ങളാണ് വിവരങ്ങളായി പുറത്തു വരുന്നത്. ഇതിനകത്ത്
ചില സംശയങ്ങൾ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 45 മിനിറ്റ് സമയമെടുത്ത് ഇവർ പൂർണ്ണമായും ഇവരെ പുറത്തെത്തിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ പെട്രോളോ അതല്ലെങ്കിൽ മണ്ണെണ്ണ അടക്കമുള്ള സംവിധാനങ്ങളുടെ സാന്നിധ്യം അത് വീടിനുള്ളിൽ ഇല്ലായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങൾ സ്വമേധയാ കത്തിയതല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ബൈക്കിൽ നിന്ന് തീ പടർന്നതല്ല എന്നുള്ളൊരു വിലയിരുത്തലും ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക്, അതായത് ഈ ഹാളിൽ നിന്നാണ് അഗ്നിപർവ്വ എന്നുള്ളൊരു, അല്ലെങ്കിൽ ഹാളിൽ നിന്നുള്ള മെയിൻ സ്വിച്ച് ബോർഡും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും പൂർണ്ണമായും കത്തിപ്പോയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഇവർ കണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന ആവശ്യമാണ്. ഷെഫീദ് റാവത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും അങ്കമാലി കൊരട്ടിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ഭർത്താവിന്റെ അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചുവെന്നാണ് പരാതി. മുഖത്ത് പരിക്കേറ്റ യുവതി അങ്കമാലിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ തന്റെ വീട്ടുകാർ മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് മുകേഷ് 24 പറഞ്ഞു. ഭാര്യയ്ക്ക് ഭക്ഷണം പോലും തന്റെ വീട്ടുകാർ നൽകിയിരുന്നില്ല. പലപ്പോഴും താൻ ജോലി കഴിഞ്ഞെത്തിയ ശേഷം ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. മുറിയിലെ ടോയ്ലറ്റിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് എന്നും മുകേഷ് പറയുന്നു. ചെന്ന് കയറി അന്ന് തൊട്ട് 4-ാം ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കയറി 6-ാം ദിവസം തൊട്ട് അവർക്ക് മനസ്സമാധാനം സമാധാനം തന്നിട്ടില്ല. ഒരു രീതിയിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും എന്നെ അവർ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. അതുകൊണ്ടാണ് ഞാൻ അവിടെ അടിച്ച ഭാര്യ എന്നെ പേരിൽ ഈ അമ്മായിമ്മ ഒരുപാട് എനിക്കൊഴിഞ്ഞ് എന്റെ അമ്മയും ഞാനൊക്കെ കൂടി അവരവിടെ അടിച്ചറക്കാൻ നോക്കാന്ന് സ്വന്തയാളെ മോനെ നോണ പറഞ്ഞ് വിളിച്ചു തുടങ്ങി. എന്റെ ഭർത്താവ് അവരെ റൂമിലൊക്കെ റൂം തല്ലി പൊളിക്കണടാ നേടാ അവളിലും അവൻ വന്നെന്റെ റൂം തല്ലി പൊളിക്കണു എന്നെ തല്ലാൻ വന്നു എന്ന് നോണ പറഞ്ഞ് ഫോണിക്കോടെ വിളിച്ചു പറഞ്ഞ് അനിയനെ വിട്ട് എന്നെ തല്ലിക്കാൻ ശ്രമിച്ചിട്ടുള്ളതൊക്കെയാണ്. വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിനീത, കുറേ നാളുകളായി ഇത്തരത്തിൽ ക്രൂരമായ പെരുമാറ്റവും മർദ്ദനവും ഉണ്ടായിരുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് വിനീത? ഉന്മേഷ്, അങ്കമാലി കൊരട്ടി സ്വദേശിയായ പെൺകുട്ടിക്കാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 6 മാസമേ ആയിട്ടുള്ളൂ. ഈ 6 മാസവും ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് യുവതി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അമ്മായി അമ്മയും ഒപ്പം തന്നെ അവരുടെ ഭർത്താവിന്റെ അമ്മയും അവരുടെ ഭർത്താവിന്റെ അമ്മയുടെ സുഹൃത്തുമടക്കം തന്നെ മർദ്ദിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഭർത്താവിന്റെ സഹോദരനിൽ നിന്നും തനിക്ക് വലിയ രീതിയിലേക്കുള്ള മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്ന് പറയുന്നു. പട്ടികകൾ കൊണ്ട് തന്നെ മർദ്ദിച്ചിരുന്നതായി യുവതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭക്ഷണം പോലും തരാതെ ദിവസങ്ങളോളം തനിക്ക് ആ വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നതായി അവർ പറയുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ മുറിയിലെ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം കുടിച്ചാണ് താൻ ആ അത്രയും സമയം താൻ ചെലവഴിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ജോലിക്ക് പോയ ഭർത്താവ് തിരിച്ച് വൈകിട്ട് വീട്ടിലെത്തിയാണ് അവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നത്. ഇതൊക്കെ തന്നെ പരാതിയുമായി മുൻനിർത്തിക്കൊണ്ട് അവർ പോലീസിനെയൊക്കെ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും താൻ മർദ്ദനത്തിന് ഇരയാവേണ്ടതായി വന്നുവെന്നും ആ യുവതി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവർക്ക് വീണ്ടും ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായത്. ഭർത്താവിന്റെ അമ്മയുടെ സുഹൃത്താണ് അവരെ മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനത്തിൽ അവരുടെ കണ്ണിന്റെ ഭാഗങ്ങളിലേക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കണ്ണിന്റെ ഭാഗങ്ങളിലേക്കുള്ള 4 എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവർ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കൊരട്ടി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ പ്രതികളെ കസ്റ്റഡിയിലേക്ക് എടുക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണം കൂടി യുവതി മുന്നോട്ട് വയ്ക്കുകയാണ്. ഉമേഷ്, വിനീത വിജി കൊച്ചിയിൽ നിന്നും. വനിതാ ദിനത്തിൽ തൊടുപുഴ മുട്ടം മഞ്ഞപ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. പഴയമറ്റം സ്വദേശി സോനയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 40% പൊള്ളലേറ്റ സോന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണം നടത്തിയ ഭർത്താവ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. മഞ്ഞപ്രയിൽ സുഹൃത്തിന്റെ വീട്ടിലാണ് സോന കഴിഞ്ഞ കുറച്ച് ദിവസമായി താമസിച്ചിരുന്നത്. സോനയും ഭർത്താവ് രാഹുലും അകന്നു കഴിയുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ആസിഡ് ആക്രമണത്തിലേക്ക് എത്തിയത്. ഞാൻ ഇപ്പൊ കൊച്ചി ഞാൻ പരിക്കാതെ നിൽക്കുമായിരുന്നു. ഇപ്പം ഓടി വന്ന് പരിക്കാതെ ഇവിടെ വലിച്ചാരിച്ച് പുറത്തോട്ട് ഇറങ്ങി ഇറക്കിങ്ങനെ ഉടുപ്പ് പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വിടാന്ന് പറഞ്ഞു. ഏ കുഴപ്പമൊന്നും ഇല്ല ഏട്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിങ്ങനെ ആ പെണ്ണ അങ്ങോട്ട് വലിച്ചോണ്ട് പോയത്. അപ്പം ഞാൻ തുന്നിലായി പുറത്തിറങ്ങിയപ്പം ഇവരെയും ഈ ആസറ്റ് മുഖത്തൊഴിക്കുകയും ചെയ്തു. ഈ സമയം നടന്നു ഉടനെ ഞാൻ അവിടെ ഒരു വഴിയെടുത്ത് ഇവിടെ അടിക്കാൻ തുടങ്ങിയപ്പം ഇവിടെ ഇവിടെ നേരെ ഓടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോനയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെഞ്ചിലും മുഖത്തും കൈകളിലും പുറത്തുമാണ് പൊള്ളലേറ്റത്. നിലവിൽ പൊള്ളലേറ്റവർക്കുള്ള ICUവിലാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട രാഹുലിനെ മുട്ടത്തുനിന്ന് പോലീസ് പിടികൂടി. സോനയ്ക്ക് പലരുമായുള്ള അവിഹിത ബന്ധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് രാഹുൽ പോലീസിനോട് പറഞ്ഞത്.
പ്രതി നിലവിലുള്ള ഭർത്താവുമായിട്ട് പിണങ്ങി കുറച്ച് ദിവസമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആയതിലുള്ള വിരോധ നിമിത്തമാണ് ഇത്തരത്തിൽ പരാതിക്കാരിയുടെ ശരീരത്തെ ആസിഡ് ഒഴിക്കാനുള്ള കാരണമായിട്ടാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. രാഹുലിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഹുൽ വിജയൻ, 24, ഇടുക്കി. വീണ്ടും ന്യൂസ് ഇവനിങ്ങിലേക്ക്. മധ്യപ്രദേശിൽ ആദിവാസികൾക്കിടയിൽ സന്നദ്ധ സേവനം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തക ദയാബായിക്ക് ട്രെയിനിൽ സഹയാത്രികരുടെ അധിക്ഷേപം. എറണാകുളത്ത് നിന്ന് രാജ്കോട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അധിക്ഷേപം നേരിട്ടത്. തന്റെ രൂപത്തെ വെച്ച് ആക്ഷേപിച്ചു എന്നാണ് ദയാബായ് പറയുന്നത്. എറണാകുളത്ത് ചൈൽഡ് ലൈന്റെ ഒരു പരിപാടി കഴിഞ്ഞ് കൊച്ചുവേളി പോർബന്ദർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. ഒരു കുടുംബമാണ് അപമാനിച്ചെന്ന് ദയാബായ് വ്യക്തമാക്കി. ഇവർ ജാംനഗറിൽ ഇറങ്ങിയതായും ദയാബായ് പറഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ദയാബായ്ക്കൊപ്പം യാത്ര ചെയ്തവരെ കണ്ടെത്താൻ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും RPF വ്യക്തമാക്കി. പാതയോരങ്ങളിലെ കൊടിതോരണങ്ങൾ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിയമവിരുദ്ധമായി കൊടികൾ സ്ഥാപിച്ചത് ആരാണ് എന്നത് ഹൈക്കോടതിക്ക് വിഷയമല്ല. ആര് നിയമവിരുദ്ധമായി കൊടിതോരണങ്ങൾ സ്ഥാപിച്ചാലും നടപടി സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. അനധികൃതമായി സ്ഥാപിച്ച കൊടിതോരണങ്ങളുടെ വിശദാംശങ്ങൾ കൈമാറാത്തതിലാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നേരെ വിമർശനം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് പ്രത്യേക താൽപര്യങ്ങളില്ല. കോർപ്പറേഷൻ അനുമതിക്ക് വിരുദ്ധമായി ഫുട്പാത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചത് എങ്ങനെയാണ്? നിയമലംഘനങ്ങളുടെ നേരെ കോർപ്പറേഷൻ കണ്ണടച്ചത് എങ്ങനെ? നടപടിയെടുക്കാൻ പേടിയാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി തുറന്നു പറയണം. പേടിയില്ലാത്ത ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിലും അവകാശവാദവുമായി ഘടകകക്ഷികളും നേതാക്കളും രംഗത്ത്. ഇടതുമുന്നണി നേതൃത്വത്തോട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് LJD അറിയിച്ചു. സീറ്റ് മോഹം തുറന്നു പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസ് രംഗത്തെത്തി. രാജ്യസഭയിലേക്ക് ഒഴിവുവരുന്ന 3 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും LDFO UDFO സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. എങ്കിലും സീറ്റ് മോഹമുള്ള നേതാക്കളും ഇരുമുന്നണിയിലെയും ഘടകകക്ഷികളും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ശ്രേയാംസ് കുമാറിന്റെ ഒഴിവിലേക്ക് വീണ്ടും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് LJD. ഇന്ന് ചേർന്ന നേതൃയോഗം ഇടതുമുന്നണിയോട് സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. LJDക്ക് തന്നെ ഒഴിവ് വരുന്ന ഈ സ്ഥാനം, ഇപ്പോൾ LJD വഹിക്കുന്ന സ്ഥാനം LJDക്ക് തന്നെ അടുത്ത 6 വർഷത്തേക്ക് തരണം എന്ന് LDFൽ ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. അനുഭവ സമ്പത്തുള്ള നേതാവാണ് താനെന്ന് ചൂണ്ടിക്കാട്ടിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹവും തുറന്നു പറഞ്ഞു. ഇതുവരെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ താൻ ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ടെന്നും KV തോമസ്. 35 വർഷക്കാലം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പാർലമെന്റിലും അസംബ്ലിയിലും പ്രവർത്തിക്കുകയും 15 വർഷക്കാലം എന്നാണ് DC പ്രസിഡന്റും വയനാൾ ജൂഡിയുടെ KPC ട്രഷറൊക്കെ ആയാണ്. അപ്പോൾ പാർട്ടിയിൽ എനിക്ക് നല്ല സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിലുള്ള മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായില്ല. അതേക്കുറിച്ചൊന്നും ചർച്ച നടത്തരുത്. ഇപ്പോഴും ദയവായിട്ട് നമുക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് തമ്മിലുള്ള തീരുമാനമാണ്. നമ്മുടെ അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. UDFൽ CMB അവകാശവാദം ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. CPMും കോൺഗ്രസും സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുനൽകാൻ തയ്യാറാകുമോ എന്നതും ശ്രദ്ധേയമാണ്. 24, തിരുവനന്തപുരം. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ആദ്യ രണ്ടു പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഒന്നാം പ്രതിയും ഹോട്ടലുടമയുമായ റോയ് വയലാറ്റ്, രണ്ടാം പ്രതി സൈജു തങ്കച്ചൻ എന്നിവരുടെ ഹർജിയാണ് സിംഗിൾ ബെഞ്ച് നിരസിച്ചത്. എന്നാൽ മൂന്നാം പ്രതി അഞ്ജലി റിമാദീവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വയനാട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നമ്പർ 18 ഹോട്ടലിലെത്തിച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നാണ് കേസ്. ആദ്യ രണ്ടു പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് നടപടി. കൊച്ചിയിൽ മുൻ മിസ് കേരളയടക്കം വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിലും റോയ് വയലാറ്റും സൈജു തങ്കച്ചനും പ്രതികളാണ്.